بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. ما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മഹിമങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ അൻവാർ ഫജറിന്റെ കുടുംബം കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, വിവിധങ്ങളായ ആവശ്യങ്ങൾ ദുആയിൽ ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞവർ, മുറാദുകൾ ഹാസിലാകാൻ പറഞ്ഞവർ എല്ലാവർക്കും അല്ലാഹു വിജയം നൽകട്ടെ, മുറാദുകൾ ഹാസിലാകട്ടെ, രോഗങ്ങൾക്ക് കാമിലായ ശിഫാ നൽകട്ടെ, വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും അല്ലാഹു മാറ്റിത്തരട്ടെ, നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ ബർസഖ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കട്ടെ, നമ്മുടെ എല്ലാം സക്കറാത്ത് മരണം അല്ലാഹു എളുപ്പത്തിലും ഈമാനിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നാമെല്ലാം ഫേസ് ചെയ്യേണ്ട ഏറ്റവും പ്രഗത്ഭമായ ഏറ്റവും ഭയാനകരമായ ഒരു മുഹൂർത്തമാണ് നമ്മുടെ എല്ലാം സക്കറാത്തിൻ്റെ മരണത്തിൻ്റെ മൂമെൻ്റ് എന്ന് പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അധ്വാനങ്ങളും എല്ലാ ഹറക്കാത്ത് സെക്കനാത്തുകളും ജീവിതത്തിൻ്റെ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും മരണം നന്നാക്കാൻ വേണ്ടി നിയത്ത് ചെയ്ത് ചെയ്യേണ്ടവരും ചെയ്യുന്നവരുമാണ് അല്ലേ. ഈ ലോകത്ത് ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ? ഒരാൾ ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ഈമാനോടെ മരിക്കുക എന്നുള്ളതാണ്. ഈമാനോടെ മരിക്കുക എന്നുള്ള ലക്ഷ്യം ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ, അത് സ്വീകരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഖബറിനെ കുറിച്ച് വിഷയമല്ല, അയാളുടെ മഹ്ശർ വിചാരണ കോടതി ഒരു പ്രശ്നമല്ല. കാരണം ഈമാനോടെ മരിച്ചാൽ ദഖലുൽ ജന്ന എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞതാണ്. അപ്പോ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം മരണരംഗമാണ്. ഈ മരണരംഗം പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിക്ക് നന്നാക്കിയെടുക്കാനുള്ള മാർഗം എന്താ? അതിനുള്ള മാർഗം, അതിനുള്ള മാർഗം ദിക്റുൽ മൗത്ത് തന്നെയാണ്. സ്വന്തം മരണത്തെക്കുറിച്ച് വേറൊരാൾ മരിച്ചു, ഒരു ചെറിയ പ്രായത്തിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ പയ്യൻ മരിച്ചു, അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചു, അതിനെക്കുറിച്ച് ഓർത്ത് ആകെ മനസ്സിൻ്റെ ബേജാർ, അതല്ല. സ്വന്തം മരണത്തെക്കുറിച്ച് പഠിച്ചോനെ, ഞാൻ ഇപ്പം അങ്ങ് മരിച്ചു പോയാൽ, ഞാനിപ്പോൾ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, ഈ ഒരു സെക്കൻഡിൽ ഞാനങ്ങ് മരിച്ചു പോയാൽ റബ്ബേ എന്താകും എൻ്റെ അവസ്ഥ? അതുകൊണ്ട് പഠിച്ചോനെ, നല്ല കാര്യത്തിലാകണമല്ലോ എൻ്റെ മരണം, നല്ല അമലുകൾ ചെയ്തുകൊണ്ടാകണമല്ലോ എൻ്റെ മരണയാത്ര. ഈ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ നന്നാക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി, ചെറിയ അടയാളങ്ങൾ ഒരു പക്ഷേ പരിപൂർണമായി കണ്ടു തീർന്നു എന്നുപോലും പറയാൻ പറ്റുന്ന ഈ വർത്തമാനകാല യുഗത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൻ്റെ ഒരു പ്രഗത്ഭമായ അടയാളം തന്നെ മൗത്തുൽ ഫുജ്അത്താണ്, പെട്ടെന്നുള്ള മരണം. അത് മിൻ ഇഖ്തിറാബി സഅഅ, ലോകാവസാനത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ. സാധാരണ രോഗിയായി കിടന്ന്, കുറച്ച് നാൾ രോഗിയായി കിടന്നു, തളർന്നുപോയി, അങ്ങനെ മരുന്ന് കഴിച്ചു, അങ്ങനെ രോഗത്തിലായി കുറച്ച് കിടന്നിട്ട് മരിക്കുക, ഒരു നോർമൽ മരണം. ഇതങ്ങനെ എങ്ങനെയല്ല നാച്ചുറൽ മരണം, ഇവിടെ അങ്ങനെയല്ല, പെട്ടെന്ന്, എന്താ കാരണം എന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങോട് കുഴഞ്ഞു വീണു, പെട്ടെന്ന് രാവിലെ എണീച്ചപ്പോൾ മരിച്ചു കിടക്കുന്നു, അങ്ങനെയുള്ള പെടുന്നനെയുള്ള മരണം നിങ്ങൾ ധാരാളം കാണാൻ തുടങ്ങുമ്പോൾ ലോകാവസാനം അടുത്തു എന്ന് മനസ്സിലാക്കണമെന്നാണ് പരിശുദ്ധ ഹദീസ്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് എപ്പോഴാണ് മരണത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഈ ക്ലാസ് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ട് തീർക്കുമോ പറയാൻ പറ്റില്ല. അത്രയേറെ മരണം നമ്മുടെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറുകളേക്കാൾ അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു ഉണർന്ന ബോധം നമുക്ക് വേണം, എപ്പോൾ മരിച്ചാലും വിജയത്തോടെ ഈമാനോടെ മരിക്കാൻ പറ്റണം. അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില അടയാളങ്ങളുണ്ട്. മഹാനായ സയ്യിദന അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുൽ മൗത്ത്, റൂഹ് പിടിക്കുന്ന മലക്ക്, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുന്നിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഓടിയിട്ട് വരല്ല, ആ മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ് ചില ദൂതന്മാരെ പറഞ്ഞേക്കും, ഞാനങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ മരിക്കാറായിട്ടുണ്ട്, മരിക്കാനുള്ള അടയാളങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായി ചില അടയാളങ്ങളെ ദൂതന്മാരങ്ങോട്ട് പറഞ്ഞേക്കും. പലപ്പോഴും ആ ദൂതന്മാർ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, അവരെ നമ്മൾ ഫേസ് ചെയ്യില്ല, നമ്മൾ ഇങ്ങോട്ട് മറുഭാഗത്തേക്ക് മുഖം തിരിച്ചു പോകാൻ തുടങ്ങും. അങ്ങനെ മരണത്തിൻ്റെ ദൂതന്മാരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ മറുഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കാൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മുടെ മുന്നിൽ അസ്റായിൽ സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത് നമ്മുടെ തലഭാഗത്ത് വന്നിരിക്കുമ്പോഴാണ് പടച്ചോനെ അള്ളാഹുവേ ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ റബ്ബേ, അത് തോന്നാൻ പാടില്ല. അപ്പോൾ മരണത്തിന് മുമ്പ് നമ്മുടെ ഭൗതിക ശരീരം കാണിച്ചു തരുന്ന ചില അടയാളങ്ങളുണ്ട്.
മരിക്കാനായിട്ടുണ്ട്, തയ്യാറായിക്കൊള്ളൂ, നിങ്ങൾ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അടയാളങ്ങൾ ഏതാണ്? ആ അടയാളങ്ങൾ ഏതാണ്? ഇപ്പോൾ ഒരാൾ മരിക്കുന്നതിൻ്റെ 40 ദിവസം മുമ്പേ വിശ്വാസി വിശ്വാസിനികളോട്, പ്രത്യേകിച്ച് ഏതൊരു മനുഷ്യൻ്റെ മുന്നിലും 40 ദിവസം മുമ്പേ മലക്കുകൾ വാനലോകത്ത് ആലമിൽ മലക്കൂത്തിൽ ചർച്ചയാവുക അത്രേ. നമ്മളെക്കുറിച്ച് ചർച്ചയാവും. നമ്മൾ മരിക്കാൻ ഇനി 40 ദിവസം, ഇന്ന് മുതൽ 40-ാമ ദിവസം നമ്മൾ മരിക്കും. അപ്പം തന്നെ മലക്കുകളുടെ ചർച്ചയായി. അള്ളാഹുവിൻ്റെ അറസിൻ്റെ താഴ്ഭാഗത്ത് ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന ഒരു അത്ഭുത വൃക്ഷമുണ്ട് എന്ന് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ തൻ്റെ ശറഹ് സുദൂറിൽ പറയുന്നുണ്ട്. ഒരു അത്ഭുത വൃക്ഷം ഷജറത്തുൽ മുന്തഹ, ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ട്? അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ് ആ വൃക്ഷത്തിലെ ഇലകളുള്ളത്. എത്ര എണ്ണ ഉണ്ട്? അള്ളാഹു അലം. അത്രയും സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഇലകൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന ആ വൃക്ഷം, അത്ഭുത വൃക്ഷം. അതിൽ ഒരാൾ മരിക്കുന്നതിൻ്റെ 40 ദിവസം മുമ്പേ ഒരു ഇല അങ്ങോട്ട് പൊഴിഞ്ഞു വീഴും. ആ ഇല പൊഴിഞ്ഞു വീഴുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹിൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആ ഇല ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിനകത്ത് പേരെഴുതിയിട്ടുണ്ടാവും, ഇന്നയാൾ, ഇന്ന നാട്ടുകാരൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 40-ാം ദിവസം മരിക്കാൻ, റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ റൂഹ് പിടിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഇല പൊഴിഞ്ഞത് ശേഷമുള്ള മലക്കുകളുടെ ഇടയിലുള്ള ചർച്ച, നമ്മളെക്കുറിച്ച് നമ്മുടെ പേര് പറയില്ല, ഇന്നയാളുടെ മോൻ ഇന്നയാളെന്ന് പറയില്ല, മയ്യത്ത് എന്നാണ് പിന്നെ സംസാരം തുടങ്ങുന്നത്. അതാ മയ്യത്ത് നടക്കുന്നു, മയ്യത്ത് ചായ കുടിക്കുന്നു, മയ്യത്ത് ഭാര്യയുമായി സംസാരിക്കുന്നു, മയ്യത്ത് ജോലിക്ക് പോകുന്നു, മയ്യത്ത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മലക്കുകൾ മയ്യത്ത് എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും എന്ന് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ഇവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ മരിക്കുന്നതിൻ്റെ 40 ദിവസം ചില മുഅ്മിനീങ്ങൾക്ക് അതിൻ്റെ ചില അലാമത്തുകൾ, സൂചന പ്രത്യേകം കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നങ്ങോട്ട് ഈ മലക്കുകൾ 40 ദിവസം മുമ്പേ മയ്യത്ത് എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മെസ്സേജുകൾ സ്വാലിഹികളായ ആളുകൾക്ക് കൊടുത്ത അത്ഭുത സംഭവം, ഞാൻ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സ്വാലിഹായ ഒരു വന്യവയോധികനായ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. 40 ദിവസം മുമ്പ് മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ചില ഇഷാറത്തുണ്ടാകും, ചില സൂചന ഉണ്ടാകും, അതാണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് 40-ാം ദിവസം മരിച്ചു പോയ ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില അടയാളങ്ങൾ അള്ളാഹു കൊടുക്കും. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ, ഇവിടെ ഓരോ മനുഷ്യനും മരിക്കാൻ വേണ്ടി സമയമെടുത്തിരിക്കുന്നു, ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാരെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ മുന്നിലേക്ക് പറഞ്ഞേക്കപ്പെടുന്ന ചില കാരണങ്ങൾ കുറിച്ച് പോലും കിതാബുകളിൽ കാണാം. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങളുടെ തദ്കിറ ലോകപ്രസിദ്ധമായ കിതാബാണ്. ആ കിതാബിനകത്ത് ഒരു ചാപ്റ്റർ, ഒരു അധ്യായം തന്നെ പറയുന്നുണ്ട്, മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ്, റൂഹ് പിടിക്കുന്നതിന്, വഫാത്താകുന്ന, മരണം സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല ചില ദൂതന്മാരെ പറഞ്ഞുവിടും, സമയമായിട്ടുണ്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ അമ്പിയാക്കളിൽപ്പെട്ട, നബിമാരിൽപ്പെട്ട ഒരു നബി മലക്കുൽ മൗത്തിനെ കണ്ടപ്പോൾ ചോദിക്കുന്ന രസകരമായ സംഭവം, അന്ന ബഅദൽ അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം, അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബി മഹാനായ മലക്കുൽ മൗത്തിനോട് ഖാല ലി മലക്കിൽ മൗത്തി അമാലക റസൂലിൻ, ചോദിക്കുകയാണ് മലക്കുൽ മൗത്തിനോട്, ഒരു തവണ കണ്ടപ്പോൾ നിങ്ങൾ ആളുകളെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ദൂതന്മാരെ പറഞ്ഞേക്കാറുണ്ടോ, മരണമായിട്ടുണ്ട് ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് സൂചന കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ദൂതന്മാരായിക്കോ എന്ന് ചോദിച്ചപ്പോൾ അസ്റായി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി എന്താണെന്നറിയോ, നഅം ലീ വല്ലാഹി റുസുലുൻ കസീറ, ഉണ്ട്, ഞാൻ ധാരാളം, ഒന്നും രണ്ടുമല്ല, പല ദൂതന്മാരെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറയാണ് അസ്റായി അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, മിനൽ ഇലാലി വൽ അംറാദി വശൈബി വൽ മൂമി വതഗീരി സംഇ വൽ ബസർ, ചില അടയാളങ്ങൾ ഞാൻ ഇട്ടു കൊടുക്കും. അതിൽ പ്രധാനപ്പെട്ട അടയാളം, അയാൾക്ക് ശരീരത്തിന് ചില അസ്വാസ്ഥ്യങ്ങൾ കൊടുക്കും, ശരീരത്തിന് രോഗങ്ങൾ ഇട്ടു കൊടുക്കും. രോഗങ്ങൾ പലപ്പോഴും, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ രോഗത്തിൽ നിന്നും മരണത്തിലേക്ക് നോക്കാറില്ല. പലപ്പോഴും ആ രോഗം തന്ന എന്തിനാ, മരണം ഇതാ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ടാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് അവൻ്റെ തിന്മകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് കൽബ് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ച്, ഒരു രോഗിയായ മനുഷ്യൻ്റെ ദ്വാക്ക് ഇജാബത്തുണ്ടെന്നാണ്, ഇജാബത്തുണ്ട്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്കറിയില്ല. ആ പ്രയാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ദ്വാക്ക് ഇജാബത്ത് കൊടുത്തിട്ടുണ്ടാവും. അത്ര വലിയ കഷ്ടതകൾ, പലപ്പോഴും ചില പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇതിന് മാറ്റമില്ല എന്ന് കാണുമ്പോൾ ആ മനുഷ്യൻ തന്നെ പലപ്പോഴും ബോധ്യപ്പെടും. മറ്റുള്ള കുടുംബക്കാരോടും ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടൊന്നും പറയില്ല, സ്വന്തമായി ബോധ്യപ്പെടും. പഠിച്ചവനെ, ഇത്
മരിക്കാൻ വേണ്ടി അടുക്കുന്നൊരു സൂചനയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ചില രോഗങ്ങൾ അയാൾക്ക് ഇട്ടുകൊടുക്കുമെന്നാണ്. ചില വേദനകളും രോഗങ്ങളും അയാൾക്ക് അള്ളാഹു ഇട്ടുകൊടുക്കും. അതേപോലെ തന്നെ നര മുടി അവിടെ ഇവിടെയൊക്കെ നര ബാധിച്ചു തുടങ്ങി. അസ്റ അലൈഹി സ്വലാത്തു വസ്സലാം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി ഒരു പ്രായമായി പക്വതയാകുമ്പോൾ നര അള്ളാഹു ഇട്ടുകൊടുത്തുകൊണ്ട് മരണത്തിൻ്റെ ദൂതന്മാരയച്ചുകൊണ്ട് ഒരുങ്ങാൻ വേണ്ടി പറയാണ് അല്ലേ. ഭൂരിഭാഗം ആളുകളും അതിനെ മറക്കാൻ വേണ്ടിയിട്ട്, കണ്ണിൽ നിന്ന് പോലും മറക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പെയിൻറ് തേച്ചിട്ട് അതിനെ അങ്ങോട്ട് കറുപ്പിച്ച് കളയാ അല്ലേ. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള അന്ത്യനാളിൽ മുഖം കറുത്തുപോയ ചില ആളുകൾ, വൃത്തികെട്ട മുഖത്തോടെ ചില ആളുകൾ നാളെ മശ്ശലിൽ കയറി വരും. അവർ മരണദൂതന്മാരെ കറുപ്പിച്ച ആളുകളാണ്. ഹദീസിൽ കാണാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ദൂതന്മാർ അവരെ തിരിച്ചറിയപ്പോൾ നരാതിൻ്റെ ഒരു സൂചനയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യം കുറച്ച് പ്രായമായി വരും, അതതിൻ്റെ സൂചനയാണ്. കണ്ണിന് കാഴ്ച മങ്ങി വരുന്നു, അത് മരണത്തിൻ്റെ ദൂതന്മാരുടെ സൂചനയാണ്. കേൾവിക്ക് ചെറിയൊരു തകരാറ്, ഒരല്പം കേൾവിക്കുറവ് വരിക, അതൊക്കെ മരണത്തിൻ്റെ ദൂതന്മാർ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള വരുന്ന അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം, തിരിച്ചറിയണം. ആ തിരിച്ചറിവോടുകൂടെ തന്നെ ഇപ്പോൾ രോഗം വന്നവനെ ട്രീറ്റ് ചെയ്യേണ്ടെന്നല്ല. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു അസുഖം ബാധിച്ചു, തളർച്ച ബാധിച്ചു, കണ്ണിന് പ്രശ്നമായി, കാതിന് പ്രശ്നമായി, ശരീരത്തിന് പ്രശ്നമായി, അതിനെ ട്രീറ്റ് ചെയ്യേണ്ടെന്നല്ല. ട്രീറ്റ് ചെയ്യാം, നമുക്ക് ചികിത്സിക്കാം, പക്ഷേ ഈ രോഗമാകുന്ന ദൂതനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ലോകത്ത് തന്നെ, ഈ ലോകത്ത് തന്നെ നമ്മൾ ഒരു നന്മയുടെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, തീർച്ചയായും വേണം. അതുണ്ടാകണമെന്ന് പറയാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് മരണത്തിന് മുമ്പ് ഏത് നിമിഷവും മരിക്കാൻ വേണ്ടി എടുക്കുന്ന മൂമെൻറ്റിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ മരണം നല്ല റാഹത്തുള്ള മരണമായി തീരാൻ. അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു വിശ്വാസി വിശ്വാസിനി അവർക്ക് രോഗം ബാധിക്കട്ടെ ബാധിക്കാതിരിക്കട്ടെ, ആത്മാർത്ഥമായി എപ്പോഴായാലും മരിക്കേണ്ടി വരുമല്ലോ. ചിലപ്പോൾ രോഗം ഒന്നും കാണില്ല, പെട്ടെന്ന് നിങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കേണ്ടി വരും, മരിക്കേണ്ടത് എപ്പോഴായാലും വരുമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഒരു ആയിരം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നൂറ് വട്ടം ഓതാൻ കഴിയുമെങ്കിൽ, ഒരു ആയിരം സൂറത്തുൽ ഇഖ്ലാസ് ഒറ്റ ദിവസമാക്കണ്ട, പല ദിവസം ആയിക്കോട്ടെ, ഒറ്റ നേരാക്കണ്ട, പല നേരമായിക്കോട്ടെ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ആയിരം സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഈമാനോടെ സ്വർഗം കണ്ട്, അവർ സ്വർഗം കണ്ടിട്ടില്ലാതെ മരിക്കില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ചെറിയ സൂറത്ത് നമുക്ക് മനപ്പാടുള്ള ഈ ചെറിയ സൂറത്ത് ഒരു ആയിരം തവണ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും പ്രിയപ്പെട്ടവർ, ഒരു നൂറ് വീതം പതിവാക്കാൻ കഴിഞ്ഞാലോ, അവൻ റാഹത്തുള്ളവനാണ്. പ്രത്യേകിച്ചൊരു രോഗം വന്നൊന്ന് കൂട്ടുക. ഇപ്പോൾ നമുക്കൊരു അസ്വാസ്ഥ്യം വന്നു, ഒരു രോഗം ചെറുതായിക്കോട്ടെ വലുതുമായിക്കോട്ടെ, ഈ രോഗത്തിൻ്റെ അങ്ങേത്തലക്ക മരണമാണോ മരണത്തിൻ്റെ ദൂതനാണോ അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ഈ രോഗം ബാധിക്കുമ്പോൾ ആ രോഗി പ്രത്യേകം മോദൽ സുന്നത്തുള്ള സൂറത്തുമാണ്. ഫിഖിൻ്റെ കിതാബിൽ കാണാം, സൂറത്തുൽ ഇഖ്ലാസ് എത്ര വട്ടം? നൂറ് വട്ടം. ഒരു രോഗി നൂറ് വട്ടം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഈമാനോടുള്ള മരണം ഉണ്ടാകും, അവർക്ക് പുഞ്ചിരിച്ച് കബറി കിടക്കാമെന്നാണ്. അപ്പോൾ ആ സൂറത്തുമായുള്ള ബന്ധം, സൂറത്തുൽ ഇഖ്ലാസുമായുള്ള ബന്ധം നമ്മുടെ മരണം നന്നാക്കും, കബർ നന്നാക്കും, നാളെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ എളുപ്പമാർഗാവും. അപ്പോൾ ഇതാണ് മരണദൂതന്മാരിൽ നിന്നും നമ്മൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ. നമ്മുടെ കർമ്മങ്ങൾ കൃത്യമാക്കുക, സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെടുക, അത് അപാരമായ തൗഫീഖാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ സൂറത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഒരുപാട് നന്മകൾ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും, മരണം നന്നാക്കാൻ പറ്റും. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ചില ശരീരത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങൾ, ചില നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യപരമായ തകർച്ചകൾ പലപ്പോഴും മരണദൂതന്മാരാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരും, സ്വന്തം മരണത്തെക്കുറിച്ച് ഒരാൾ ബോധവാനായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മരണം അള്ളാഹു സുബ്ഹാനഹു തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്തു, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്തു, ഒരു മുഅ്മിനി അള്ളാഹു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് അത്ര മരണം. ഈമാൻ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പരിശുദ്ധമായ സൂറത്തുകൾ ഓതി തൗബ ചെയ്ത് മരണത്തിന് വേണ്ടി ഓരോ സെക്കൻഡിലും ഒരുങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. കാരണം അവർ മരിച്ചാൽ പിന്നെ ഖബറിലേക്ക് വെക്കേണ്ട താമസം അവർ പിന്നെ സ്വർഗത്തിൻ്റെ ആനന്ദത്തിലാണ്. അത് അള്ളാഹുവിൻ്റെ സമ്മാനമാണല്ലോ. ഈ ലോക ജീവിതത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും എത്ര പ്രയാസമാണ്, അതൊക്കെ തീരുകയാണ് ഒരു വിശ്വാസി മരിക്കലോടുകൂടെ. പിന്നെ അവിടെ മുതൽ അവന് സ്വർഗമാണ്. ഖബറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇമ്മാ റൗലത്തുൽ ജന്നത്തുൽ ജന്ന, അവിടെ മുതൽ സ്വർഗമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ, എപ്പോൾ അവസാനിച്ചാലും അവിടെ മുതൽ അങ്ങോട്ട്
സ്വർഗീയ ആനന്ദമുള്ള മരണവും സ്വർഗീയ ആനന്ദമുള്ള ഖബറും ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. നിരന്തരമായി നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറഞ്ഞ് തൗബാ ചെയ്യണം. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റൈലാക്കി നമ്മൾ കൊണ്ടുവരണം. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ഖൈറും ബറക്കത്തും നിഅമത്തും റഹ്മത്തും റാഹത്തും നേടുന്ന വിശ്വാസികളിൽ വിശ്വാസിനികളിൽ മരണത്തിൻ്റെ ഓരോ സെക്കൻഡുകൾക്ക് മുമ്പും പ്രിയപ്പെട്ടവരതിനു വേണ്ടി ഒരുങ്ങുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അള്ളാഹു നമ്മുടെ രോഗങ്ങളെയും മാനസിക ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിക്കട്ടെ. അള്ളാഹു ഈ ലോക ജീവിതത്തിൻ്റെ ഒരുപാട് ബറക്കത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നമ്മുടെ മരണം നന്നാകും, ഈമാനോട് നമ്മുടെ ഖബറ് സ്വർഗത്തിൻ്റെ ആനന്ദത്തോടെ ഖബറിൽ കിടക്കാൻ നമ്മൾ പറഞ്ഞല്ലോ. സൂറത്തുൽ ഇഖ്ലാസിന് ഈ ലോക ജീവിതത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്നാണ്, ഒരുപാട് നേട്ടങ്ങൾ. പ്രത്യേകിച്ച് വീട്ടിലേക്കൊരു വിശ്വാസി കയറി ചെന്നുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽഹുല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഒറ്റവട്ടം ഓതിയാൽ പോലും അയാൾക്കും അയാളുടെ അയൽവാസികൾക്കും പിന്നെ ദാരിദ്ര്യം ഉണ്ടാകില്ല, ബറക്കത്തുകേട് അതേപോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ഹദീസിൽ കാണാം. ബറക്കത്തുകേട് ഇറങ്ങിപ്പോകും, പിന്നെ സന്തോഷമാകും അവർക്കും അവരുടെ അയൽവാസികൾക്കും. വലിയ സന്തോഷമല്ലേ? അത്ര പവറുള്ള സൂറയാണ് ഈ സൂറ. അപ്പോൾ അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അത് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഖൈറും ബറക്കത്തും നമുക്ക് നൽകട്ടെ. കലിമശിലുള്ള മരണം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇല്ല.